مرحبا بكم يا أبنائي إلى فصل جديد للصف الرابع. പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും നാലാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക്, പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മദ ജറസ്ന ആൻഡ് സാഹിബുൽ ബരീദ് പോസ്റ്റ്മാനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ 62-ാമത്തെ പേജിൽ ഹുനാക് ഷഖ്സ്, ഹുനാക് ഷഖ്സ്, ഇവിടെ ഒരാളുണ്ട് അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞിരുന്നു. ആരാണിത്, ആരാന്ന് പറഞ്ഞേ? അഷ്ഷുർത്തി. ആരാണ് അഷ്ഷുർത്തി? നമ്മുടെ പോലീസ് മാമന അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അദ്ദേഹത്തിൻ്റെ ചിത്രം നോക്കിയിട്ട് അതുപോലെ ഈ ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സൂചകങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. നമ്മൾ സാഹിബുൽ ബരീദിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കിയല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ഹുവ മഹ്ബൂബുൻ ഇൻ ദ സിഗാരി വൽ കിബാർ. ഹുവ യൽബസു ബിദ്ലത കാക്കില്ലൗ. ഹുവ യൻതദറു നാസ് ഖുദൂമഹു ഹാമിലൻ അല്ലഫറാഹ വല്ലഹസാൻ. അല്ലേ, അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനായ ആളാണ് അല്ലേ. അതുപോലെ നമുക്കും പ്രിയങ്കരനായ ഒരാളാണ് നമ്മുടെ ആര്? അഷുർത്തയും. ചിലപ്പോൾ നിങ്ങൾക്ക് പോലീസിനെ പോലീസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ ചില പേടിയൊക്കെ ഉണ്ടാവും അല്ലേ. പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് എന്ന് പറഞ്ഞത് നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നമുക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയാണ്. ഹുവ ഖാദിമുന്നാസ്, അദ്ദേഹം ജനങ്ങളുടെ സേവകനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണിത്? സിയ്യ്, മഹുവ സിയ്യ്, വസ്ത്രം, ലിബാസ്. മാ സിയ്യു അഷുർത്തി, നമ്മുടെ ഷുർത്തിയുടെ വസ്ത്രം എങ്ങനെയാണ്? കാക്കി യൂണിഫോമാണ് അല്ലേ, കാക്കി യൂണിഫോം. അപ്പം ആ സെൻറ്റൻസ് നിങ്ങൾക്ക് കിട്ടി പെട്ടെന്ന്. സിയുഹു ബിസ്ലത്തു കാക്കില്ല അല്ലേ. അടുത്ത വാക്കെന്താ? അസ, അസ മഹുൽ അസ, വടിയാണ് അല്ലേ. വടി ആരുടെ കയ്യിൽ ഉണ്ടാവുക? ആ ഫിയദി ഷുർത്തി. അപ്പൊ ഫിയദിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? അസ, ഫിയദിഹി അസ. അടുത്ത വാക്കോ? യഖാഫു മിൻഹു, ഭയപ്പെടുന്നു. ആരാ ഭയപ്പെടുന്നത്? പോലീസിനെ ഭയപ്പെടുന്ന ആരാ? കള്ളന്മാരില്ലേ, അല്ലെങ്കിൽ കുറ്റവാളികൾ. കള്ളന്മാർക്ക് നമ്മൾ എന്താ അറിവിൽ പറയുക? അല്ലുസൂസ്. ആരാണ് അല്ലുസൂസ്? അപ്പൊ യഖാഫു മിൻഹു, അദ്ദേഹത്തെ ഭയപ്പെടുന്നു. അല്ലുസൂസ്, അതൊരു സെന്റൻസ്. നമുക്ക് മൊത്തം താഴേക്ക് പിന്നെ അത് പറയാ സാറ്. അടുത്ത് നോക്കൂ. ഹിഫാദുൻ അലൽമാൽ, ഹിഫാദുൻ അലൽമാൽ. ഹിഫാദുൻ അലൽമാൽ എന്നാൽ എന്താണ്? ധനം സംരക്ഷിക്കുക, നമ്മുടെ പൈസയൊക്കെ സംരക്ഷിക്കുന്നതും ആരാ? അഷുർത്തയ്ക്ക്, നമ്മുടെ ഈ പോലീസ് മാമനല്ലേ. അപ്പോൾ ഹുവ യഹ്ഫദു ഔ യുഹാഫിദു അല്ലേ, യുഹാഫിദു അലാ അംവാലിന്നാസ്. അത് നമ്മളിവിടെ എഴുതണം. സാറ് പറയാം ഓരോന്ന് പറഞ്ഞിട്ടാ. അഷുർത്തിയോ യുഹാഫിദു അലാ അംവാലിന്നാസ്. പിന്നെയോ ഖിദ്മത്തുന്നാസ്, ഖിദ്മ സേവനം ചെയ്യുക. ഖിദ്മത്തുന്നാസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളല്ലേ. ഹുവ, അദ്ദേഹം. യഖ്ദുമു, സേവനം ചെയ്യുന്നു. അന്നാസ, ജനങ്ങൾക്ക്. എപ്പോ? ഫിൽ ഹർ, ഹർ ഹോട്ട് ചൂട്, വൽബർദ് കോൾഡ് തണുപ്പ്. ചൂടിലും തണുപ്പത്തും ഒക്കെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന, നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആരാണ്? നമ്മുടെ പോലീസുകാരാണ് അല്ലേ. അതെ, അതുപോലെ രാവും പകലും. ലൈല നഹാറ, ഫിൽ ഹർരി വൽ ബർദി ലൈല നഹാറ, ലൈല നഹാറ ഫി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ്
இதை எழுதாம போகணும் நம்ம. எழுதல நமக்கு இது ஒரு பேராகிராஃபாக எழுதணும். அப்போ ஆதியம் இருந்தா ஜி ஜி இல்லை, இது ஆரா நமக்கு எழுதணும் ஆதியம். ஹாதா ஹாதா சதீக்குனா அஷ்ஷுர்த்தி, இது நம்ம என்ன கூட்டுக்காரனாய அல்லெகில் இப்போ என்ன நம்ம அல் அஹிப் அல் அஹிப் இல்லை அல் அஹப் ஏற்றும் சினேக பிரியங்கரனாய போலீஸ்காரனான ஹூவ சதீக்குனா அல் முஹிப் அவ் அல் அஹப் அஷ்ஷுர்த்தி. ஜியுஹு ஜியுஹு பிதிலத்த காக்கி அல்லவுல், அங்கே எழுதுண்டு ஜியுஹு பிதிலத்த காக்கி அல்லவுல், அது வஸ்திரம் என்ன காக்கி நிறத்திலுள்ள யூனிஃபோமான. ஒஃபிய திஹி, ஈ ஆசையுடைய முன்பில் நம்ம ஃபிய திஹி ஆசா, ஃபிய திஹி ஆசா. പിന്നെയോ യഖാഫു മിൻഹു, അദ്ദേഹത്തെ ഭയപ്പെടുന്നു. അല്ലുസൂസ്, യഖാഫു മിൻഹു അല്ലുസൂസ്. പിന്നെയോ ഹിഫാദ് നൽമാലിലൂടെ ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ആരാണത്? അഷുർത്തി. ഹുവ യഹ്ഫദു, അപ്പം ഹുവ യുഹാഫിദു അല അംവാലിന്നാസ്, ഹുവ യുഹാഫിദു അല അംവാലിന്നാസി, ജനങ്ങളുടെ എന്താണ് സമ്പത്ത് അദ്ദേഹം സംരക്ഷിക്കും അല്ലേ. പിന്നെ ഖിദ്മത്തുന്നാസ്, ജനങ്ങളെ സേവിക്കുന്നു. അപ്പം എന്നാ പറയും? വയഖുദുമു വയഖുദുമു അന്നാസ അന്നാസ ഫിൽ ഹർരി വൽ ബർദ്, ഫിൽ ഹർരി വൽ ബർദ്, ചൂടിലും തണുപ്പിലും. ലൈലനഹാറ, രാവു പകൽ അദ്ദേഹം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇതുണ്ടാക്കേണ്ടത്, ബയാന് തയ്യാറാക്കേണ്ടത്. നമുക്ക് നോക്കി എഴുതിയെടുക്കുക, സ്വന്തമായി തയ്യാറാക്കാനും നോക്കുക. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു വാചകം അൽ കലിമത്തു, അൽ കൽമത്ത് ബിൽ ലൗനിൽ അഹ്മർ, ഒരു കലിമത്ത് മാത്രം ചുവന്ന നിറത്തിൽ കാണുന്നുണ്ട് കണ്ടോ. അൽ ഫർഹ് അല്ലേ, അൽ ഫർഹ് ഇത് കണ്ടോ മക്കൾ. പിന്നെ വാസിഅ, സബാഹൻ, അൽ കിബാർ, അൽ ബർദ്, മാഷാല്ലാ. അപ്പോൾ ഇവിടെ ഈ വാക്കുകളുടെ ലിദ് മുലാദ് എന്ന് പറയണം. മുലാദ് മുലാദ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ മക്കള്? മുലാദ് എന്നാൽ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ്. ഇപ്പം ആൺ, ആണിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പെണ്ണ് അല്ലേ. അതുപോലെ ഉപ്പയുടെ ഓപ്പോസിറ്റ് ഉമ്മ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഓപ്പോസിറ്റ് അമ്മ. അങ്ങനെയാണ് ഓപ്പോസിറ്റ്, വിപരീത പദം. അപ്പോൾ നമ്മൾ ഈ ചുവന്ന നിറത്തിലെ വിപരീത പദം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നാമത് നോക്കാം. ലാ തദ്ഹക് കസീറൻ, നീ ധാരാളമായി ചിരിക്കരുത്. ബിൽ ഫർഹ്, സന്തോഷം കൊണ്ട്. വലാ തബ്കി, നീ കരയരുത്. ഫീ, അപ്പോൾ ഈ ഡാഷിൽ ഈ ഭാഗത്ത് നമ്മൾ അൽ ഫർഹിൻ്റെ ലിദ് മുലാദ് ഉപയോഗിക്കണം, ഓപ്പോസിറ്റ് ഉപയോഗിക്കണം. വിപരീത പദം എന്താണ് സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് പദം? ദുഃഖം. ആ ദുഃഖം എന്നുള്ളത് നമ്മളവിടെ പഠിച്ചല്ലോ, ഓർക്കുണ്ടോ മക്കൾ? അല്ലഫറാഹു അല്ലഹിസാൻ അല്ലേ. ഇത് സാറ് ജമ്മു മുദക്കർ നേരത്തെ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹുസ്നുൻ ജമാണ് അഹിസാൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫർഹ് എന്ന് ഫർഹു ജമ്മു അഫറാഹ്, ഇവിടെ ഫർഹ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഹുസ്നു എന്ന് കൊടുക്കണം. വലാ തബ്കി ഫിൽ ഹുസ്ൻ, മാഷാല്ലാ. മനസ്സിലായല്ലോ, അങ്ങനെയാണ്. അടുത്തതോ, ഷാരിഉൽ മദീന, ഷാരിഉ റോഡ്, അൽ മദീന, മദീന എന്താ മക്കള്? മദീന പട്ടണം, സിറ്റി. റോഡിൻ്റെ പട്ടണത്തിൻ്റെ റോഡ് വാസിഉൻ, വളരെ വൈഡാണ്, വിശാലമാണ്. വഷാരിഉൽ ഖരിയ, എന്നാൽ ഗ്രാമത്തിലെ പാത എങ്ങനെയാണ്? എങ്ങനെയാണ് വിശാലം? വാസിഉൻ്റെ വിശാലം എന്ന് പറഞ്ഞാൽ വളരെ വലുത്,
ഇടുങ്ങിയത് എന്ന വാക്ക് നമ്മൾ പഠിച്ചല്ലോ. എവിടെ പഠിച്ചു മക്കൾ പറഞ്ഞേ പറഞ്ഞേ? പക്ഷേ അല്ല, അത് അൽവാസിയ ഇവിടെ പഠിച്ചു, അദ്ദയ്യഖ് അല്ലേ, അദ്ദയ്യഖ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം മക്കളെ? അദ്ദയ്യഖ് വശാരി ഉൽ ഖറിയ ലയ്യഖുൻ, വശാരി ഉൽ ഖറിയ ലയ്യഖുൻ. ഓക്കെ അല്ലേ? അടുത്തതോ, യദ്ഹബുൽ ഔലാദു ഇലൽ മദ്രസ, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, സബാഹൻ രാവിലെ, വയർജിഊന ഇലൽ ബൈത്ത്, അവർ വീട്ടിലേക്ക് മടങ്ങുന്നു, സബാഹ എന്നാൽ പ്രഭാതം. അപ്പോൾ വൈകിട്ട് എന്നുള്ളതിന് എന്താണ് പറഞ്ഞു മക്കളെ? സബാഹ് മസ എന്ന വരിക അല്ലേ. നമ്മുടെ പാഠഭാഗത്തിൽ അതില്ല, അപ്പോൾ മക്കൾ ഇവിടെ എഴുതണം, വയർജിഊന ഇലൽ ബൈത്ത് മസാഅൻ. എഴുതല്ലോ. യുഹിബ്ബുൽ കിബാർ, വലിയവർ ഇഷ്ടപ്പെടുന്നു, ഇഖ്വാനഹും അവരുടെ സഹോദരന്മാരെ, ബ്രദേഴ്സിനെ. എങ്ങനെയുള്ള ബ്രദേഴ്സ്? കിബാറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് മക്കളെ? കിബാർ വലിയ ആൾക്കാർ. ചെറിയ ആൾക്കാർ എന്നുള്ളതിന് വാക്ക് പറഞ്ഞല്ലോ മക്ക സാറ്. എവിടെ? ഏ സിഗാർ, മാഷാല്ലാ, അസ്സിഗാർ എഴുതണം. അപ്പം യുഹിബ്ബുൽ കിബാർ ഇഖ്വാനഹും അസ്സിഗാർ എഴുതല്ലോ. ഇൻഷാല്ലാ. യഷ്തദ്ദുൽ ബർദു, തണുപ്പ് കൂടും, തണുപ്പ് കഠിനമാകും, ഫി മൗസിമു ശിതാ, ശൈത്യകാലത്ത്, ശൈത്യകാലത്ത് എന്താണ് തണുപ്പ് കൂടുതലാകും. അപ്പോൾ യഷ്തദ്ദു കൂടുതലാകും അല്ലെങ്കിൽ കഠിനമാകും, ഫി മൗസിമു ലൈഫ്, വേനൽ, മൗസിമു സൈഫ്, വേനൽക്കാലത്ത് എന്താ കഠിനമാകുക? ബർദിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ പറഞ്ഞേ? അൽഹർ. മാഷാല്ലാ, മക്കൾ പഠിച്ചതല്ലേ, ഫിൽ ബർ, ഫിൽ ഹർവൽ ബർദ്, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഹർ എന്ന് കൊടുക്കണം. വയഷ്തദ്ദുൽ ഹർറു ഫി മൗസിമി ലൈഫ് എഴുതുമല്ലോ. മാഷാല്ലാ. ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതിൽ കുറച്ചുകൂടി ഇവിടെ ഒരു സൂറത്തുൽ ലൈൽ എന്നൊരു ഖുർആനിലെ സൂറത്ത് എന്താണ് ഒരു അധ്യായം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഖിറാഅത്ത്, നല്ല മനോഹരമായ ഖിറാഅത്ത്, ഇതിൻ്റെ നല്ല രീതിയിൽ പഠിക്കാനുള്ള ഖിറാഅത്ത് സാർ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മക്കളത് കണ്ടു നോക്കണം, അത് കേട്ട് നോക്കണം, കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനപ്പെടും, ഖുർആൻ പാരായണ മത്സരത്തിലൊക്കെ. ഓക്കെ അല്ലേ? അതിനുശേഷം ഇവിടെ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി എന്നത് നിങ്ങൾ നാല് വര നിങ്ങളുടെ നോട്ട്ബുക്കിൽ നാല് വര ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ ഇതിൽ എഴുതി പഠിക്കണം. ഇതാണ് അക്ഷരം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ എഴുതി തയ്യാറാക്കണം. ഓക്കെ, അക്ഷരങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതി, സെൻറ്റൻസുകൾ എഴുതി നന്നായി എഴുതി പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റ് പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഴയ ക്ലാസ്സുകളെ കാണാൻ ഈ ചാനലിൽ തന്നെ എന്താണ് സെവൻത്ത് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ മൂന്ന് യൂണിറ്റിൻ്റെയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കണ്ടു നോക്കുക, പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ മഅ സലാം.